അടിയന്തര പ്രമേയം എന്ന് കേട്ടാൽ കലി കയറിയിരുന്ന ഭരണപക്ഷത്തിന് പെട്ടെന്നൊരു മനം മാറ്റം. പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയാൽ അപ്പോൾ തന്നെ ചർച്ചയാകാമെന്ന മറുപടിയാണ് ലഭിക്കുന്നത്. പ്രതിപക്ഷം ആകെ അത്ഭുതപ്പെട്ടിരിക്കുമ്പോഴാണ് ഇതിന് പിന്നിലെ കുട്ടൻ കടകംപള്ളി സുരേന്ദ്രൻ പൊട്ടിക്കുന്നത്. അടിയന്തര പ്രമേയവുമായി പ്രതിപക്ഷം എത്തുകയും പ്രതിപക്ഷ നേതാവ് വാക്കൗട്ട് പ്രസംഗം നടത്തുകയും ചെയ്യുന്ന പതിവ് പരിപാടി പ്രതിപക്ഷത്തിന് മൈലേജ് ഉണ്ടാക്കി കൊടുക്കുകയാണത്രേ. വാക്കൗട്ടിന് ശേഷം പ്രതിപക്ഷ നേതാവ് മീഡിയ റൂമിൽ പോയി വാർത്താ സമ്മേളനം നടത്തും. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിറഞ്ഞു നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ്. ആ പരിപാടി അവസാനിപ്പിക്കാനാണ് ചർച്ചയ്ക്ക് സമ്മതിച്ചത്. ഭരണപക്ഷത്തിന് ആവോളം പ്രസംഗിക്കാം, മന്ത്രിമാർക്കും സംസാരിക്കാം. ഉമ്മൻചാണ്ടിക്കെതിരായ ഗൂഢാലോചനയെക്കുറിച്ചുള്ള CBI റിപ്പോർട്ടിന്മേൽ അടിയന്തര പ്രമേയ ചർച്ച അനുവദിച്ചതിന്റെ നേട്ടം ഭരണമുന്നണിക്കാണെന്ന് ഭരണപക്ഷത്തെ ബുദ്ധിമാന്മാരുടെ നിഗമനം. പ്രതിപക്ഷത്തിന്റെ നുണപ്രചരണം പൊളിക്കാൻ പുതിയ തന്ത്രത്തിലൂടെ സാധിക്കുമെന്ന് ഭരണപക്ഷത്തെ വി ജോയിയും കരുതുന്നു. ഇത്തരം തന്ത്രങ്ങൾ എതിരാളികൾക്ക് മുൻപാകെ തുറന്നു പറയുന്ന തന്ത്രത്തോട് തോമസ് കെ തോമസിന് യോജിപ്പില്ല. പണ്ട് വോളിബോൾ കളിക്കാരനായിരുന്ന തോമസ് കെ തോമസ് അന്ന് എതിർ ടീമുകളുടെ കളി കാണാൻ പോകുമായിരുന്നത്രേ. അവരുടെ കളി കണ്ട് കൗണ്ടർ തന്ത്രങ്ങൾ ഒരുക്കാനായിരുന്നത്രേ ഇങ്ങനെ പോയിരുന്നത്. ഇത്തരം തന്ത്രങ്ങൾ രഹസ്യമായിരിക്കണമെന്നാണ് CPM നേതാക്കൾക്ക് ഘടകകക്ഷിക്കാരനായ തോമസ് കെ തോമസ് ഉപദേശിച്ചു കൊടുത്തത്. ഏതായാലും 3 ദിവസത്തിനിടയിൽ സർക്കാർ 2 അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകി. ചൂടേറിയ ചർച്ചകളും അരങ്ങേറി. സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് പ്രസംഗിച്ച റോജി എം ജോൺ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ഭരണപക്ഷത്തോട് പറഞ്ഞു. കേരളത്തിലെ കാര്യങ്ങൾ ഇവിടെ പറയും, കേന്ദ്രത്തിലെ കാര്യങ്ങൾ പാർലമെന്റിലും, അതുകൊണ്ട് പാർലമെന്റിലെ കാര്യം പറഞ്ഞ് വിഷയത്തിൽ നിന്ന് മാറരുത്. റോജി എം ജോൺ അരുതെന്ന് പറഞ്ഞതെന്തോ ഭരണപക്ഷം അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ ഭരണപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് പ്രതിരോധം തീർക്കേണ്ട ബാധ്യത പ്രതിപക്ഷത്തിനായി. ഭരണപക്ഷത്തിന്റെ പുതുതന്ത്രം മോശമാണെന്ന് പറയാനാകില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഇത് പ്രയോഗിച്ചിട്ടുള്ളതാണെങ്കിലും കേന്ദ്ര അവഗണന സമ്മതിക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം ഇവിടെ ഭരിക്കുന്നവരുടെ വീഴ്ചകളാണെന്ന് സ്ഥാപിക്കാനായിരുന്നു റോജി എം ജോൺ ശ്രമിച്ചത്. സ്വന്തം വാദങ്ങൾ കണക്കുകളുടെ പിൻബലത്തോടെ നന്നായി അവതരിപ്പിക്കാൻ റോജിക്ക് കഴിഞ്ഞു എന്ന് അംഗീകരിക്കണം. പിന്നാലെ വന്ന ഭരണപക്ഷാംഗങ്ങൾ കൂട്ടത്തോടെ ഡൽഹിക്ക് തിരിച്ചു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംയുക്തമായി നിവേദനം കൊടുക്കാൻ തീരുമാനിച്ച ശേഷം UDF MP കാലുമാറിയെന്നായിരുന്നു ആക്ഷേപം. വേണ്ടതുപോലെ പറയാത്തത് കൊണ്ടാണെന്ന് രമേശ് ചെന്നിത്തല വാദിച്ചെങ്കിലും ഇതെന്താ കല്യാണ സദ്യയാണോ എന്നായിരുന്നു ധനമന്ത്രി KN ബാലഗോപാലിന്റെ ചോദ്യം. കേന്ദ്രം പല വഴിക്ക് ഞെരുക്കുന്നതിന്റെ കഥകൾ ബാലഗോപാൽ വിശദമായി പറഞ്ഞു. എന്നിട്ടും കേരളം നടത്തിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും അക്കമിട്ട് നിരത്തി. കിഫ്ബി മുതൽ പെൻഷൻ സമയത്ത് നൽകിയതുവരെയുള്ള കാര്യങ്ങൾ. പ്രതിസന്ധിയുടെ ഉത്തരവാദിത്തം തങ്ങളുടെ തലയിൽ കെട്ടിവെക്കേണ്ടെന്ന് ഭരണപക്ഷത്തെ KV സുമേഷ് തീർത്തു പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണക്കാരായി കേരളത്തിൽ നിന്നുള്ള 18 UDF MP മുദ്രകുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ രംഗത്തെത്തി. UDF MP പാർലമെന്റിൽ കേരളത്തിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ വേണ്ടിവന്നാൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അത് മിക്കവാറും വേണ്ടിവരും. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF MP എതിരെയുള്ള കുറ്റപത്രത്തിന്റെ കരട് രൂപമായിരുന്നു നിയമസഭയിൽ ഭരണപക്ഷം അവതരിപ്പിച്ചതെന്ന് കരുതാം.